मादावे मादावे मादा वे नीयन् दे आनन्द मे मादा वे मादा वे नीयन् आश्वास मे मादाे मादा वे नीन्दे आनन्द मे मादा ീൻ ആനന്ദമേ മാതാ വേ മാതാ വേ നീ എൻ്റെ ആനന്ദമേ മാതാ വേ മാതാ വേ ആശ്വാസമേ മാതാ വേ ീ എൻ്റെ ആനന്ദമേ മാതാവേ മാതാവേ നീയൻ ആശ്വാസമേ ആവേ മറിയാല്ലും നേരം ഉള്ളിൽ പെയ്യും പുതുമഴ മഴ ആവേ മറിയാ നേരം ഉള്ളിൽ പെയ്യുന്നു പുതുമഴ മഴ അമ്മ വിളിക്കും നേരം ഉള്ളിൽ നിറയുന്നു തേന്മഴ അമ്മ വിളിക്കും നേരം ഉള്ളിൽ നിറയുന്നു തേൻമഴ വിശ്വംശാക്കി സ്തുതിയായിരിക്കട്ടെ അവയെ മരിയാം സ്നേഹര് ഇന്ന് പരിശുദ്ധ അറിയത്തിന്റെ അടുത്ത് ഇന്നലെ രാത്രി മുതൽ രാവിലെ വരെ പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധ അമ്മ തന്ന ഈരടിയാണ് പറഞ്ഞ അമ്മയോട് ചേർന്ന് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആനന്ദവും ആശ്വാസവും അമ്മ ഇങ്ങനെ സമൃദ്ധമായിട്ട് നൽകുമെന്ന് അമ്മ ഇങ്ങനെ വീണ്ടും വീണ്ടും വെളിപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവര് എന്നോട് പരിശുദ്ധ അമ്മ പറഞ്ഞ എന്റെ മോനെ നീ മനസ്സിലാക്കണം ഞാൻ ആരുടെ അമ്മയാണ് ആർക്കാണ് അമ്മ ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുക അമ്മ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ജീവിതം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞവർക്കാണ് അമ്മ ഇങ്ങനെ ഏറ്റവും സമീപസ്ഥമാവുക നമ്മള് വചനത്തിൽ സങ്കീർത്തുന്നത് പറയുന്നത് പോലെ കർത്താവ് സമീപസ്ഥനാണ് എന്ന് പറയുന്നത് പോലെ പരിശുദ്ധ അമ്മ സമീപസ്ഥമാകുന്നതൊക്കെ ഏറ്റവും അധികം വേദനകളിലൂടെ കടന്നു പോകുന്നത് എന്തോ തിരുവനന്തപുരം എടുക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു യോഹനാഥൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം യേശുവിന്റെ കുരിശിന്റെ അരികെ അവന്റെ അമ്മയുണ്ടായിരുന്നു ഈ വചനമാണ് എന്നോട് എടുക്കാൻ പറഞ്ഞത് പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം തിരുവചനം പത്തൊൻപത് ഇരുപത്തിയഞ്ച് പത്തൊൻപത് ഇരുപത്തിയഞ്ച് ആരൊക്കെ സഹനങ്ങളിലൂടെ പോകുന്ന ഈ ദിവസങ്ങള് കുറെ മക്കള് വലിയ സഹനങ്ങളിലൂടെ പോകുന്നതായിട്ട് കാണിക്കാൻ ചില മക്കളൊക്കെ ഇങ്ങനെ ചില ബിസിനസ് ഒക്കെ നടന്ന് അത് ഏറ്റവും സങ്കടത്തിന്റെ എന്ന് പറഞ്ഞാൽ അതുപോലെ ദശാംശം കൊടുത്ത് പ്രാർത്ഥിച്ച് എന്നിട്ടും സഹനങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു രാത്രി ആരാധനയ്ക്ക് ഇരിക്കാനുള്ള ഒരു കാരണം മൂന്ന് നാല് ബസ്സുള്ള ഒരു ഒരു ഫാമിലി എനിക്ക് പരിചയമുണ്ട് ആ ബസ് മുഴുവൻ ഒരത്രയും ദശാംശം കൊടുക്കുന്ന വാഹനത്തിന്റെ ഉള്ളിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ മാതാവിന്റെ പാട്ടല്ലാതെ അവിടെ വെക്കില്ല അത്രയും മാതാവിനോട് ചേർന്ന് വാഹനങ്ങളൊക്കെ അവര് നൽകുകയും മറ്റുള്ളവർക്കൊക്കെ അത് അത്രയും കാരുണ്യ പ്രവൃത്തി ഒക്കെ ചെയ്യുന്നത് പക്ഷേ അത് നാലും തകർന്നു പോയി വാഹനങ്ങളൊക്കെ പോയി അത് സി സി പിടിച്ചുകൊണ്ട് സി സി അടയ്ക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പോയി അങ്ങനെ ആ കുടുംബം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് അവരിങ്ങനെ വിളിച്ചിട്ട് അച്ഛന്ന് പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞ് സ്നേഹികൾ ഇവരെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ ഈ ഇരുടി എന്നിട്ട് പറഞ്ഞു എന്ന് വിളിക്കുമ്പോൾ മാതാവ് ആശ്വാസം നൽകും ആനന്ദം നൽകും നിന്റെ ഉള്ളില് പുതുമഴ പോലെ പരിശുദ്ധ അമ്മ വരും എന്ന് പറയും അത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു തിരുവചനം പത്തൊമ്പത് എടുത്തിട്ട് പറഞ്ഞത് അവന്റെ കുരിശിന്റെ ചോടെ ഞാനുണ്ടായിരുന്നു ഈശോടെ ഏറ്റവും ക്രൈസിസ് നിറഞ്ഞ സമയത്താണ് പരിശുദ്ധ അമ്മ ഈശോ ഇങ്ങനെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്ന സമയത്തൊന്നും പരിശുദ്ധ ആവാൻ അധികം നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കുറെ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന്റെ വഴിയിലൊന്നും പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല അമ്മ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ അവരുടെ ജീവിതങ്ങളിൽ ഇങ്ങനെ പൊളിഞ്ഞ ജീവിതങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് ഏത് സംഭവം വേണമെങ്കിൽ എടുത്തോ കാനായിൽ ഏഴ് ദിവസത്തെ കല്യാണമാണ് ഒരു ദിവസത്തെ കല്യാണമല്ല നമ്മുടെ നാട്ടിലൊക്കെ വിവാഹം രണ്ട് ദിവസം ഇവൻ മഞ്ഞൾ കല്യാണമാണെങ്കിൽ കൂടെ രണ്ട് ദിവസം മൂന്ന് ദിവസം കല്യാണം പക്ഷേ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഏഴ് ദിവസം കല്യാണം ഉണ്ടാവണം ഏഴ് ദിവസം അത്രയും കൃപയോടുകൂടെ നിൽക്കേണ്ട സമയത്താണ് മൂന്നാമത്തെ ദിവസം ഒരു ദുരന്തം കയറി വന്നത് ഒരു ദുരന്തം കയറി വന്ന് ആ കുടുംബവും ആ ദേശവും കാന എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ ഇങ്ങനെ ശപിക്കപ്പെട്ടതായി തീരുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ ആ ശാപത്തിന്റെ ഭൂമിയിലേക്ക് കടന്നു പോകുന്നത് ആ ശാപത്തിന്റെ ഭൂമിയിൽ കടന്നുപോയി നിസ്സഹായരായിട്ട് നിൽക്കുന്നവരുടെ അടുത്തേക്കാണ് പരിശുദ്ധ അമ്മ ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ അവരുടെ ജീവിതങ്ങളെ അമ്മ കൃപയാക്കുന്നത് ആ പൊട്ടിപ്പൊളിഞ്ഞുപോയ വക്കുപൊട്ടിയ കൽഭരണി എന്നാണ് പറയുന്നത് വക്കുപൊട്ടിയ കൽഭരണി തോൽക്കുടങ്ങളിലല്ല വീഞ്ഞ് ശേഖരിച്ചത് അന്ന് അന്ന് ആർക്കും വേണ്ടാതെ വെയിലും കൊണ്ട് മഴയും കൊണ്ട് പുറത്തു കിടക്കുന്ന കൽഭരണിയിൽ നിന്നാണ് ഈശോ അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് അത് കൃപയുടെ വീഞ്ഞാക്കി മാറ്റാൻ പരിശുദ്ധ അമ്മ നിമിത്തമായത് പിന്നെ സ്നേഹമുള്ളവരെ ഈ തിരുവചനം തന്നിട്ട് ഈ ഒരു ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന നമ്മളോട് പലരോടും പരിശുദ്ധ അമ്മ പറയാണ് അമ്മയോട് ചേർന്ന് നിൽക്കുന്ന മക്കളുടെ ജീവിതത്തിൽ എന്നും പ്രശ്നമാണ് എന്നും സഹനങ്ങളാണ് പക്ഷെ ആ സഹനങ്ങളുടെ മദ്യനെ നിനക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ അതിനോട് നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ക്യാൻസർ ഡിക്റ്റക്ട് ചെയ്തു ക്യാൻസർ ഡിക്റ്റെയ്തിട്ട് പിന്നെ എനിക്ക് ഫോൺ ചെയ്യാൻ ഒരു സങ്കടമായിരുന്നു ആ മോളെ വിളിക്കാൻ പക്ഷെ എന്നെ വിളിച്ചിട്ട് ആ മോള് പറയാ അച്ഛാ ഞാനിപ്പോ കുരിശിന്റെ അച്ചോടെയാണ് ഈ വചനം അവളെ എനിക്ക് പറഞ്ഞുതരിക പത്തൊൻപത് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ചാം തിരുവചനം തന്നിട്ട് ഈ മോളുടെ അടുത്ത് പരിശിദ്ധാമോ എന്നിട്ട് പറഞ്ഞു മോളെ ഈ സഹനം ഈ ക്യാൻസറാന്നുള്ള വാർത്ത നിന്റെ ജീവിതത്തിന് നീ കിട്ടുമ്പോ നിരാശപ്പെടേണ്ട നിന്റെ ജീവിതത്തിലെ പൊട്ടിപ്പൊള്ളിഞ്ഞ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരും ഈ മോള് പറയാം അച്ഛാ എനിക്കിപ്പോ ക്യാൻസറിനെ പേടിയില്ല എന്റെ ഒരു മോൻ ഉണ്ടായിരുന്നു ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്റെ മാനുവലിന്റെ പോലെ ഒക്കെ ഉണ്ടായിരുന്ന കൂട്ടുകാരനാ അവൻ കഴിഞ്ഞ ദിവസം മരിക്കണ എന്റെ തലേ ദിവസം ഞാൻ അവൻറെ അടുത്ത് പോയി അവൻറെ അടുത്ത് പോകുമ്പോ അവൻ പറഞ്ഞേ അച്ഛാ അച്ഛനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളെ സ്വർഗത്തിലിരുന്ന് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ വയറിന്റെ ഉള്ളിൽ നിന്ന് എടുക്ക പഴുപ്പ് ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ അത്ര വേദനയുണ്ട് പക്ഷേ അച്ഛൻ അർപ്പിക്കുന്ന ബലിയുടെ കൃപയായിട്ട് അത് മാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക എൻ്റെ സ്നേഹങ്ങൾ ഈ ശുശ്രൂഷകൾ ആരോടൊക്കെയോ അതുകൊണ്ടാണ് ഇന്ന് ഈ സമയത്ത് ഈ ഞായറാഴ്ച തന്നെ ഈ ഒരു ശുദ്ധ കുർബാന കഴിഞ്ഞ ഒരു ടോക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അമ്മ പ്രത്യേകം പറഞ്ഞു എൻ്റെ മക്കളുടെ ജീവിതത്തിൽ സഹനങ്ങള് വെല്ലുവിളികൾ പ്രതിസന്ധികൾ അതൊക്കെ കടന്നു വരുമ്പോ അതില് പതറല്ലേ അത് പതറുന്ന ഒത്തിരി മക്കളെ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട് അവരോട് ഒക്കെ പരിശുദ്ധാമ്മ പറയണത് നിന്റെ ജീവിതത്തിന്റെ കുരിശിന്റെ ചോടെ പത്തൊൻപത് ഇരുപത്തിയഞ്ച് ഒരു സഹനം വരുമ്പോ ഇനി ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം യോഹനാൻ പത്തൊൻപത് ഇരുപത്തഞ്ചിന്റെ അഭിഷേകം പരിശുദ്ധാമ എനിക്ക് നൽകണേ നല്ലൊരു തിരുവചനമാണത് ആ വചനം വെച്ച് എന്റെ മക്കൾ പ്രാർത്ഥിച്ചു കൊടുങ്ങിക്കോ ഇനി ഏത് സമയമാ കാനായിലെ കഴിഞ്ഞിട്ടെ കാനായില കഴിഞ്ഞ് പിന്നെ പരിശുദ്ധാമ്മയുടെ ഒരു നല്ല സാന്നിധ്യം കാണുന്നത് എന്താ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്ത് പൊട്ടിപ്പോളഞ്ഞില്ലേ സ്വപ്നങ്ങൾ പോയി അവരുടെ പ്രതീക്ഷകള് പോയി എത്ര സന്തോഷത്തോടു കൂടി അവരൊക്കെ വന്നെ ഈശോയെ അനുഗമിക്കുമ്പോൾ അവര് പല കാര്യങ്ങളുമായിട്ട് വന്നവരാ പല സ്വപ്നങ്ങളായിട്ട് അവരുടെ ഉണ്ടായിരുന്ന എല്ലാം വിച്ച് തൊലച്ചിട്ടാണ് അവര് വന്നേക്കണ വേണ്ട വഞ്ചിയും അല്ലയും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച അത്രയും വേണ്ട കാര്യങ്ങള് ഉപേക്ഷിച്ചിട്ടാണ് വന്നത് പക്ഷെ ആ ഉപേക്ഷിച്ചതൊക്കെ അവരുടെ ജീവിതത്തിൽ നഷ്ടമായി എന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിൽ അതിലൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇനി പ്രതീക്ഷകളുടെ എല്ലാ സാധ്യതകളും കെട്ടുപോയ രാത്രിയില് അവരിരുന്ന് മിഴി പൂട്ടി കരയാണ് അവര് കരഞ്ഞ് 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 തളർന്നിരിക്കുന്ന സമയത്ത് അമ്മ മറിയം അവരുടെ കൂടെ അങ്ങനെ നടപടി പുസ്തകം എഴുതിയിരിക്കുന്നത് അവരുടെ കൂടെ അവരുടെ കൂടെ അമ്മ മറിയം വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആ മക്കളുടെ കൂടെ സ്നേഹർ പരിശുദ്ധ അമ്മ ആചികയിലുണ്ടാവും നീ വിളിച്ചു കൊടുക്കണം മാതാവേ മാതാവേ നീ എൻ ആനന്ദമേ ആശ്വാസമേ ഇങ്ങനെ പാടാൻ പരിശുദ്ധമാവാണ് ഈ പാട്ട് അടുത്ത ദിവസം റെക്കോർഡ് ചെയ്തത് ലൈവ് ആക്കിയിട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുങ്ങാം ഈ പാട്ടിന്ന് പരിശുദ്ധമാവെന്നിട്ട് പറയാം ആ കുടുംബത്തിൻ്റെ അടുത്ത് ക്യാൻസർ ബാധിച്ച് മരിച്ച മോൻ്റെ അടുത്ത് ആ ദിവസങ്ങൾ അവനെ വേദനിപ്പിച്ച് എന്ന് പറയുക വേദനയോടുകൂടെ കരഞ്ഞ് യാത്രയാക്കിയ മാതാപിതാക്കളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം എനിക്കൊരിഷ്ടമുള്ള ഒരു അച്ഛൻ ആ അതിരൂപതയിൽ കഴിഞ്ഞ ദിവസം മരിച്ചു നമ്മൾ കണ്ടതാണ് ഷിൻസ് എന്ന് അച്ഛൻ അച്ഛനൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് പക്ഷെ പരിശുദ്ധ അമ്മ പറയണത് ആ സമയത്തും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ ആശ്വാസം അനുഭവിക്കാൻ തുടങ്ങണം ഏത് മേഖലകൾ ബൈബിളിൽ ഏതും എലിസബത്തിനെ കാണാൻ പോയത് എന്തിനാ മറ്റേത് സ്ത്രീകൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ എലിസബത്ത് വേദന അനുഭവിക്കണമെന്ന് പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞ് പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് സാധാരണ സ്ത്രീകളെ പോലെയല്ല എലിസബത്ത് ചർച്ചക്കാരിയായ എലിസബത്തിന് സാധാരണ ഒരു പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന വേദനയല്ല അതിനേക്കാൾ കൂടുതൽ വേദന അവൾക്കുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് പരിശുദ്ധ അമ്മ അവളെ കാണാൻ പോയത് മറ്റുള്ളവർക്ക് അനുഭവിക്കുന്ന വേദനകളെക്കാൾ കൂടുതൽ വേദന നീ അനുഭവിക്കുമ്പോ നീ അറിയണം നിന്റെ അടുത്ത് അമ്മ മറിയമുണ്ട് പരിശുദ്ധ അമ്മ ഇങ്ങനെ കാവലായിട്ട് അവയെ മറിയ നീ പാടുമ്പോ പുതുമഴ പോലെ അമ്മ നിന്നിൽ വരും നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ ഒരു സാന്നിധ്യം സ്വന്തമാക്കാം അമ്മ ഈ ദിവസങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നു അമ്മയുടെ മകന്റെ വചനം പഠിക്കാനാണ് ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ ഈ തോക്കൊക്കെ കഴിഞ്ഞ പാലക്കുള്ളൊരു അമ്മച്ചിനെ കാണാൻ പോകും മറിയാമ്മ എന്നാണ് അമ്മച്ചിയുടെ പേര് മറിയാൻ അമ്മച്ചയുടെ പ്രത്യേകത എങ്ങനെയാണ് ജീവിത പങ്കാളിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ തകർന്നു പോണ്ട ജീവിതമാണ് തകർന്നു പോകേണ്ട ജീവിതം പക്ഷേ മറിയാമ്മ മനസ്സിൽ പറഞ്ഞു എന്ന് പറഞ്ഞ മറിയത്തിന്റെ മറിയത്തിന്റെ മകളാണ് ഞാൻ ഞാൻ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ബൈബിൾ എഴുതും എട്ടു പ്രാവശ്യം പുള്ളിക്കാരി ബൈബിൾ എഴുതി പഴയ പുതിയ നിയമം എട്ടു പ്രാവശ്യം രണ്ട് പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിള് പത്തറുപത്തഞ്ച് എഴുപത് വയസ്സിന്റെ ഉള്ളില് ഈ സ്ത്രീ പറയുമായിരുന്നു ഈ അമ്മ പറയായിരുന്നു പരിശുദ്ധ അമ്മ എന്ന ബലത്തിന്റെ പുറത്ത് ഞാൻ വചനം എഴുതാൻ തുടങ്ങി പിന്നെ എന്റെ സഹനങ്ങൾ എനിക്ക് രക്ഷയായി മാറി ഈ അമ്മ പറയുന്നത് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കണത് അമ്മയെ കുറിച്ചുള്ള ഫീച്ചർ ഈ ദിവസങ്ങൾ വന്നപ്പോ എഴുതിക്കുന്നത് ഇങ്ങനെയാണ് അമ്മയുടെ സഹനങ്ങളിൽ ഈ ഇത്രയും പ്രാവശ്യം എഴുതി കഴിഞ്ഞപ്പോ ഈ അമ്മ പറയണത് എങ്ങനെയാണ് ഞാനൊരു കുഴിയിൽ വീണു ആറടിത്താഴ്ചയിൽ ഒരു കുഴിയിൽ വീണു വീണ് കഴിഞ്ഞാൽ അത്രയും പരിക്കുപറ്റേണ്ടതാ പക്ഷെ ഞാനൊരു പൂമെച്ചയിലെടുക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്ത വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോ അതിനഭിഷേകം നിങ്ങൾ ഈ ദിവസങ്ങളിൽ വചനം പഠിക്കണം സഹനങ്ങൾ വരുമ്പോ വചനം എടുക്ക എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നിന്റെ ജീവിതത്തില് സഹനങ്ങള് വേദനകള് ആ സമയത്ത് നീ സ്തുതിച്ച് വചനം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ ഏഴര മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം ഈ പള്ളിയില് നമ്മുടെ അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് നമ്മള് ജപമാല ജൊല്ലിയെ ഏഴര മണിക്കൂർ ഏഴര മണിക്കൂർ വലിയ സഹന അതിനുശേഷം എനിക്ക് തലപൊങ്ങ ഉണ്ടായിരുന്നല്ലോ അത്ര തലവേദന അതുപോലെ ശാരീരിക വേദനകളാണ് പക്ഷേ ആ ഏഴര മണിക്കൂറിന്റെ കൃപ ഞാൻ ഈ ദിവസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക എൻ്റെ എൻ്റെ ഈ പള്ളിയിൽ അന്ന് വൈകിട്ട് എൻ്റെ അടുത്ത് പരിശുദ്ധ പറഞ്ഞു ചിത്രശലഭം പോലെ നീ ഓരോ ആവുമരിയെ പറയുമ്പോഴും നീ ഓരോ നന്മ നിറഞ്ഞ ഒരു ഹേൽമേരി ചൊല്ലുമ്പോഴും ഞാൻ ഈ ചിത്രശലഭം പോലെ നിന്റെ അരികില് വരും എന്ന് പറയാ എന്റെ സ്ത്രീകൾ ഒരു പിറ്റേന്ന് മുതൽ പിറ്റേ ദിവസത്തെ കുർബാന തൊട്ട് ഇന്ന് രാവിലെ അർപ്പിച്ച കുർബാനയുടെ സമയത്ത് വരെ ഒരു വെള്ള പൂമ്പാറ്റ ഇവിടെ ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്ന ഇവിടെയുള്ള ചോദിച്ചു നോക്ക് ഈ എന്താ പറയാ ഈ ബലിപീഠത്തിന്റെ അരികെ ഒരു വെള്ള വെള്ളപ്പൂമ്പാറ്റ ഇങ്ങനെ മാറി നടക്കുക അതെന്നോട് അമ്മ പറയുക വേദനിക്കുന്ന ഏഴര മണിക്കൂർ നീ എടുത്ത സഹനത്തിന് ഞാൻ നൽകുന്ന സ്വർഗത്തിന്റെ മാലാകയാന്ന് പറഞ്ഞിട്ട് മാറാം നമുക്ക് പ്രാർത്ഥിക്കാൻ സ്നേഹമുള്ളവരെ ദൈവം നമ്മളെല്ലാവരും പ്രത്യേകിച്ച് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവര് അതിൽ തളരുത് പത്തൊൻപത് ഇരുപത്തഞ്ച് വെച്ച് പ്രാർത്ഥിക്കുക നമുക്ക് ഈ ദിവസങ്ങളിൽ കുറേ അധികം വചനങ്ങൾ പഠിക്കണം നമ്മുടെ മക്കൾ കുറേ അധികം വചനങ്ങൾ പഠിക്കുന്നുണ്ട് നമ്മുടെ ആയിരത്തി ഒന്ന് വചനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ അനേക മക്കൾ വചനത്തിന്റെ അഞ്ഞൂറ് വചനങ്ങൾ പഠിച്ചവര് അറുന്നൂറ് വചനങ്ങൾ ഉണ്ട് ഈ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഇനിയും നിങ്ങള് ഇനി അത് വാങ്ങിയിട്ടില്ലെങ്കിൽ ആ പുസ്തകത്തിലുള്ള വചനങ്ങൾ ഇങ്ങനെ മനഃപ്പാടാക്കണം പരിശുദ്ധ അമ്മ അത്രയും കൃപയോടുകൂടെ തന്നിട്ടുള്ള വചനങ്ങളാണ് അത് ഏറ്റെടുക്കണം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവേം ആവേം അരിയാ